നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ അരുന്ധതിയും മകള് വിസ്മയും ഈ രണ്ട് ഫ്രോഡുകളും ചേർന്ന് ശ്യാമയെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുക. ട്രാപ്പോ? അതെ, വിസ്മയ പാട്ടുകാരിയല്ല, അവൾക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാ. അവളെ ആ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കണം. രക്ഷിച്ചേ പറ്റൂ, നിനക്ക് എന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. എടാ, ഇത് ശ്യാമയുടെ അപാരമായ കഴിവിലുള്ള അമ്പരപ്പും അത്ഭുതവും കൊണ്ടാണ്. എനിക്ക് നീ പറഞ്ഞ കാര്യത്തില് നേരത്തെ സംശയമുണ്ടായിരുന്നു. കാരണം ശ്യാമയുടെ അച്ഛനും സഹോദരനൊക്കെ സംഗീതജ്ഞര്, പിന്നെ ശ്യാമയ്ക്ക് എന്തുകൊണ്ട് സംഗീതവാസന കിട്ടിയില്ലെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. നീ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കാം, പക്ഷെ നേരിൽ കാണാതെ ഇക്കാര്യം ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണം, ശ്യാമ വിസ്മയക്ക് വേണ്ടി മറഞ്ഞു നിന്ന് പാടുന്ന കണ്ടപ്പോ ഞാൻ വാസ്തവത്തിൽ സ്തംഭിച്ചു പോയി. അതാ അതിന്റെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്തത്. നീ പറഞ്ഞത് 100% സത്യമായിരിക്കാം, എനിക്കും സംശയമുണ്ട്, പക്ഷെ ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് എനിക്ക് നേരിട്ട് കാണണം, എന്നിട്ട് ഞാൻ വിശ്വസിക്കും. അഖിൽ, നീ വറീഡ് ആവാതെ, ശ്യാമയുടെ ദൈവമായ കൃഷ്ണൻ തന്നെ എനിക്കത് നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കിത്തരും. ഇതാ ഫ്രോഡാ. ആര്? ഗാനഭൂഷണം GS അരുന്ധതി. ഇവർക്ക് ഞാൻ കൊടുക്കുന്ന പാര പാൽപ്പായസത്തിലല്ല, നല്ല ഒന്നാന്തരം ഗുലാജാമിലായിരിക്കും. നീ നോക്കിക്കോ, എന്റെ പെർഫോമൻസ് നീ ശ്രദ്ധിച്ചോണേ. ഹായ് മമ്മി. മോനെ വിവേക്, കല്യാണ തീയതിയും മുഹൂർത്തവും കുറിപ്പിച്ചു. ഓ, വെരി ഗുഡ്. എന്നാണ്? 10 ഒക്ടോബർ. ഓ, കൊള്ളാലോ. ഇൻവിറ്റേഷൻസ് അടിക്കണം, അതിന് മോന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പേരുകളും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ മെസ്സേജ് ആയിട്ട് അയക്കണം. അയക്കാം മമ്മി. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം. ഏത് മണ്ഡപം വേണം മോനെ? ഡാഫോർഡിൽ ഇന്റർനാഷണൽ തന്നെ ആയിക്കോട്ടെ. അയ്യോ, അതിന് 300,000 രൂപയാ റെന്റ്. അത് മോൻ അറിയാമോ? അതൊക്കെ അറിയാം, പക്ഷെ അത് തന്നെ വേണമെന്നാ എന്റെ ഡാഡിയുടെ ഒപ്പീനിയൻ. എന്നാ ആയിക്കോട്ടെ. എല്ലാം വളരെ റോയൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഡാഡിയും മമ്മിയും മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല. അതിന് കുഴപ്പമില്ല, കോടികൾ മുടക്കിയാലും എനിക്ക് പ്രശ്നമില്ല. അതെ, എനിക്ക് ഒറ്റ മോളല്ലേ. അപ്പൊ ശരി മമ്മി. എന്നെ അക്ഷരം പ്രതി വഞ്ചിക്കാൻ ശ്രമിച്ചതിനും നിന്റെ ശ്യാമെ ട്രാപ്പിൽ പെടുത്തിയതിനും ഞാൻ ഇഞ്ചിഞ്ചായി അവരോട് പകരം ചോദിക്കും. നീ കണ്ടോ? അപ്പൊ ശരിടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.